നമസ്കാരം. ഇന്നലെ അതിദാരുണമായ ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മൂന്ന് സേനകളുടെയും കൂടി സംയുക്ത സേനാ തലവനായ ബിപിൻ റാവത്ത് എന്ന അതിപ്രാധാന്യമുള്ള വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടം എത്ര വലുതാണ് എന്ന് ഇപ്പോൾ രാജ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒരു കൂട്ടർ ഈ അപകടത്തിലും അദ്ദേഹത്തിൻ്റെ മരണത്തിലുമൊക്കെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അത്തരം ചില പ്രതികരണങ്ങളും കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെ നിറയെ കണ്ടു. ഞങ്ങൾ ഇതിനകം തന്നെ അതിനെപ്പറ്റിയുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ ഇതിനകം തന്നെ നിങ്ങളുമായി പങ്കുവച്ച് കഴിഞ്ഞു. പലരും ഇട്ട കമൻറ്റുകൾ, അവരുടെ റിയാക്ഷനുകൾ, അവരുടെ പോസ്റ്റുകൾ, ചിലരൊക്കെ അന്ധമായിട്ടുള്ള മതഭ്രാന്തിനാൽ ചെയ്തു കൂട്ടിയതാണെങ്കിൽ ചിലരൊക്കെ ഈ അവസരം അവരുടെ വൃത്തികെട്ട രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഉപയോഗിച്ചു. അതിൽ സമൂഹത്തിൽ അറിയപ്പെടുന്നവർ വരെയുണ്ട്. രശ്മിത രാമചന്ദ്രനെ പോലെയുള്ളവർ മനുഷ്യ ഗണത്തിൽ പോലും പെടുത്താൻ പറ്റില്ല എന്ന് ഓരോ പ്രാവശ്യവും ഇത്തരം ഓരോ അവസരങ്ങളിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലെ വൃത്തികെട്ട ചിന്താഗതിയുള്ള മനസ്ഥിതിയുള്ള പലരെയും നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ ഒരു വശത്തുകൂടെ അത്യന്തം ഖേദകരവും പ്രതിഷേധാർഹവുമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ കൊച്ചിയിൽ നിന്ന് ഒരു വീട്ടമ്മ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ്. അതിങ്ങനെയാണ്: സങ്കടത്തോടെ അത്താഴപാത്രത്തിൽ വിരലോടിച്ച് വിശപ്പ് കെട്ട് ഞങ്ങളിരിക്കുന്നു. ഒരു ഹെലികോപ്റ്ററല്ല ഈ രാജ്യത്തിൻ്റെ മതിലാണ് ഇടിഞ്ഞു വീണതെന്ന് കരുതുന്നു. ആക്രമണത്തിലോ അഭ്യാസത്തിനിടയ്ക്കോ സംഭവിക്കാവുന്നതേ ഉള്ളൂ ഇതെന്ന് നിങ്ങൾ സൈനികർ ചിന്തിച്ചിരിക്കാം. അരയിലെ ബെൽറ്റ് മുറുകുന്നത് കഴുത്തിലാണെന്ന് പല സൈനികരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഞങ്ങൾ ഈ ഇന്ത്യക്കാരുടെ കണ്ണ് നിറഞ്ഞുപോയി സാബ്. ഒരു റിപ്പബ്ലിക് ദിനത്തിൽ വന്നിറങ്ങിയ ആഢ്യത്വം, ഈ രാജ്യത്തിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവൻ്റെ ഗാംഭീര്യം, ഇറയത്ത് വെച്ച നിലവിളക്ക് മഴയത്ത് കെട്ടുപോയതുപോലെ ഞങ്ങളിരിക്കുന്നു സൈനിക. കൂടെ പൊലിഞ്ഞവർ പേരുകൊണ്ട് അപരിചിതരെങ്കിലും സല്യൂട്ട്. ആ ഹെലികോപ്റ്ററിലെ 6'3" ഉയരമുള്ള മൃതദേഹം അദ്ദേഹം ആയിരിക്കരുതേ എന്നലറി വിളിച്ച് ഞങ്ങൾ. ഈ രാജ്യത്തെ ഏറ്റവും കുറച്ച് ദേശസ്നേഹികളുള്ള സംസ്ഥാനത്ത് ജീവിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു താങ്കളെ ഓർത്ത്. ഒരു തുള്ളി കണ്ണുതീർ ഈ മൊബൈൽ സ്ക്രീനിൽ വീണു ചിതറുന്നു. ഒരു മകൾ നൽകുന്ന പുഷ്പചക്രമായിരിക്കും അത്. സ്വീകരിക്കുക. ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള പ്രിയങ്ക എ പിള്ള എന്ന വീട്ടമ്മയാണ്. ഇത്തരം ചില കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഒരു വശത്തുകൂടെ സുഡാപ്പികളും ജിഹാദികളും മതഭ്രാന്തന്മാരായിട്ടുള്ള താലിബാൻ മനസ്ഥിതിയുള്ള ചിലരും ഒപ്പം തന്നെ അവസരം മുതലാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചില വൃത്തികെട്ട രാഷ്ട്രീയക്കാരും കൂടെ ഈ രാജ്യത്തിനെയും ഈ രാജ്യത്തിൻ്റെ ധീരന്മാരെയും അപമാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തൊടുന്ന രീതിയിൽ ചില കുറിപ്പുകളും ചില വീട്ടമ്മാർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പങ്കുവെക്കുന്നുണ്ട് എന്നത് ഏത് പ്രതിസന്ധിയിലും വിഷമഘട്ടത്തിലും നമുക്ക് പ്രത്യാശയുടെ ഒരു തിരുനാളമാണ്. ചില പ്രതികരണങ്ങളും ചില കമൻറ്റുകളും ചില പോസ്റ്റുകളുമൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു പുച്ഛം തോന്നും. മലയാളിയായിപ്പോയില്ലെന്ന്. കാരണം ഇത്തരം കാഴ്ചകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കേരളത്തിലാണ്, മലയാളത്തിലാണ്. പാകിസ്ഥാൻകാരൻ എന്തായാലും ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വന്ന് മലയാളത്തിൽ പോസ്റ്റ് എടുത്തല്ലോ. വടക്കേ ഇന്ത്യയിലൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതേപോലെ ചില സംഗതികളൊക്കെ വരുമ്പോൾ അവർ ന്യായം കണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളല്ല ഇതിടുന്നത്, പാകിസ്ഥാൻകാർ ഞങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് ഇടുന്നതാണെന്ന്. പക്ഷേ പാകിസ്ഥാനിക്ക് മലയാളത്തിൽ പോസ്റ്റ് ഇടാൻ അറിയില്ലല്ലോ സഖാപ്പികളെ, അല്ലെങ്കിൽ സുഡാപ്പികളെ, ജിഹാദികളെ. ഇനിയിപ്പോൾ നിങ്ങളിത് സംഖികളാണ് എന്ന് പറയുമായിരിക്കും. ഓക്കെ, ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ, അന്വേഷിക്കട്ടെ. ആരാണിതിന് പിന്നിലെങ്കിലും തെളിയണം, തെളിയിക്കപ്പെടുക തന്നെ വേണം. പിന്നെ ഇത്തവണ നിങ്ങൾ രക്ഷപ്പെടാൻ പോകില്ല. കാരണം മുമ്പ് രാഷ്ട്രീയക്കാരെ അപമാനിച്ച പോലെയല്ല രാജ്യത്തിൻ്റെ പൊതു സ്വത്തായിട്ടുള്ള, അല്ലെങ്കിൽ മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിനെയാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും അപമാനിച്ചത് എന്ന ഓർമ്മ വേണം. ഇത്തവണ പണി കിട്ടിയിരിക്കും, ഉറപ്പ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.